ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് ആണ്. ഫസ്റ്റ് ക്യാരറ്റ് ഉണ്ട്, വെള്ളരിക്ക ഉണ്ട്, മല്ലിയില ഉണ്ട്, തക്കാളി ഉണ്ട്, അതുകൂടാതെ തന്നെ സവാള ഉണ്ട്, ക്യാബേജ് ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കി ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം ഹോം മെയ്ഡ് മൈനസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീട്ടിൽ തന്നെയാണ് ഫ്രഷ് ആക്കി ഉണ്ടാക്കിയത്. ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബണ്ണ്, ഒരു 3 പാക്കറ്റ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെച്ചപ്പും, ടൊമാറ്റോ മാഗി കെച്ചപ്പാണ് ഇത്. ഇത് നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതോടൊപ്പം തന്നെ ഒരു 1 kg ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 പീസ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഓരോ പീസും പതുക്കെ പതുക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മുരിഞ്ഞതിന് ശേഷം ഇത് മിക്സിയിൽ ഇട്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. സ്പീഡ് 1 ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ മതിയാവും. വെറും 10 സെക്കൻഡ് മതിയാകും. അത് റെഡിയായതിന് ശേഷം നമ്മളിനി അടുത്ത സ്റ്റെപ്പിലോട്ട് ഇനി പോകുന്നത്. ഈ ബണ്ണൊക്കെ ആണെങ്കിൽ നടുക്ക് വെച്ചിട്ടും ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ പീസും കട്ട് ചെയ്ത് വയ്ക്കുക. വീട്ടിലാണെങ്കിൽ മെമ്പേഴ്സ് ഒരു 10 പേരോളം ഉള്ളതിൻ്റെ പേരിൽ മാക്സിമം നമ്മൾ ആ ഒരു 3 പാക്കറ്റും കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ സോഫ്റ്റായിട്ട് കട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കായിട്ട് മെക്ഡൊണാൾഡ്സിലോ അതുപോലെ തന്നെ KFC എന്നോ ഇതുപോലെ ചിക്കൻ ബർഗർ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചിക്കൻ ബർഗർ എന്ന് പറയുന്നത്. ഞാൻ ഇത് വീട്ടിൽ പലവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റും എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ അതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചാപ്സ് ഒരു ട്രേയിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ വയ്ക്കുക. അതിനുശേഷം മൈക്രോവേവ് ഓവൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഓണാക്കാൻ വയ്ക്കണം കേട്ടോ. ഓണാക്കി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ച ബർഗറാണ്, അല്ല കട്ട് ചെയ്ത് വെച്ച ബണ്ണാണ്. ആ ബണ്ണിലോട്ട് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മൈനസ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിൽ മൈനസും കെച്ചപ്പൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇതുപോലെ കോട്ട് ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അച്ഛൻ അമ്മ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെ ആയിരിക്കും. ഇതിന് ശേഷം നമ്മൾ ഓരോ വെജിറ്റബിളായിട്ടും ഇതിലോട്ട് പയ്യെ പയ്യെ വയ്ക്കണം. അതിനുശേഷം ചിക്കൻ ക്യാബ്സ് ഞാൻ ഇതിൽ കുറച്ചേ വയ്ക്കുന്നുള്ളൂ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ചിക്കൻ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചിക്കൻ ആ ഒരു രീതിയിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ടും ഈ ഒരു മൈക്രോവേവ് ഓവനിലോട്ട് വയ്ക്കാനാണ് പോകുന്നത്. എന്താ കണ്ട, റെഡിയായി കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെയാണ്. അതായത് എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ പീസുമായിട്ടും ഇതുപോലെ മൈക്രോവേവ് ഓവൻ്റെ അകത്തോട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത് വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 150°C വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം റെഡിയായതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പതുക്കെ ആ ഒരു ചിക്കൻ ബർഗർ, അതായത് ഹോം മെയ്ഡ് ചിക്കൻ ബർഗറാണ്, പതുക്കെ പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. വെറും 10 മിനിറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കിടിലം ഡിഷാണ്. മറക്കാതെ ഇന്ന് തന്നെ ഉണ്ടാക്കണം. നിങ്ങളുടെ പാരൻസിനും മക്കൾക്കും എല്ലാം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന കിടിലം ഡിഷാണ്. ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുക. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ബണ്ണ് ആവശ്യത്തിന് വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മലക്കറി വേണം. അതോടൊപ്പം തന്നെ മൈനസർ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ ആണെങ്കിൽ ആവശ്യത്തിന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ചാപ്സ് ആക്കിയിട്ടാണ് നമ്മളിത് ഓവണിൽ ഒരു 15 മിനിറ്റോളം നമുക്ക് വച്ചിട്ട് വേണം റെഡിയാക്കേണ്ടത്.
അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ ഇതാണ് നല്ല കിടുന്ന സാധനം, നാലെണ്ണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ വീട്ടിൽ എല്ലാവരും ഉള്ളതിന്റെ പേരിൽ നാലും കഴിച്ചാൽ ഇടി കിട്ടും. അപ്പൊ നമുക്കൊന്ന് കഴിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മള് 10 മിനിറ്റ് വെച്ചോളൂ വേവിക്കാം, 15 മിനിറ്റോളം വെച്ചാൽ കുറച്ചും കൂടെ വേവായിരിക്കും, അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ്. ചെപ്പം ബർഗറിനെ കഴിക്കുമ്പോൾ നമ്മൾ അതിനെ സ്നേഹിച്ച് വേണം കഴിക്കേണ്ടത്. അപ്പോ നല്ല സൂപ്പർ സാധനമാണ്, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും വരും എപ്പിസോഡിൽ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളാണ് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്ഡൊണാൾഡ്സ് എന്നോ അതുപോലെ തന്നെ KFC എന്ന വെളിയിലുള്ള കടകളിൽ നിന്നും പോയി ഇതുപോലെ ബർഗർ ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ മുതിർന്നവരായിട്ടുള്ള നിങ്ങളുടെ അച്ഛനമ്മമാർക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിന് അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ 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 ബൈ.